വെൽക്കം ടു എഫ് ബി കിച്ചൺ. എന്നും ഒരേപോലുള്ള കറികൾ കഴിച്ച് മടുത്തോ? അങ്ങനെയെങ്കിൽ മുതുമുത്തശ്ശിയുടെ കാലത്തുണ്ടായിരുന്ന ഒരു കുമ്പളങ്ങ ഒഴിച്ചുകറിയായാലോ? ഉണക്കമീനും ഈ കറിയും ഉണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറണം. ഇനി നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ പേടിക്കണ്ട, കടല റോസ്റ്റിൻ്റെ കൂടെയോ മുട്ട ഓംലേറ്റിൻ്റെ കൂടെയോ ഇത് നന്നായി ചേർന്ന് പോവും. എന്നാൽ നമുക്ക് ട്രൈ ചെയ്യാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1/4 kg മുളക് പൊടി 1/4 teaspoon, മല്ലിപ്പൊടി 1/4 teaspoon, മഞ്ഞൾപ്പൊടി 1/2 teaspoon, ഉപ്പ് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, ഇഞ്ചി ചതച്ചത് 1 teaspoon, ചുവന്നുള്ളി ചതച്ചത് 5 എണ്ണം, പച്ചമുളക് അരിഞ്ഞത് 3 എണ്ണം, ചുവന്നുള്ളി അരിഞ്ഞത് 5 എണ്ണം, പെരുംജീരകപ്പൊടി 1/4 teaspoon, തേങ്ങ ചിരകിയത് 1.5 cup, വെളിച്ചെണ്ണ 1.5 tablespoon. ഒരു അടി കട്ടിയുള്ള പാത്രത്തിലേക്ക് കുമ്പളങ്ങ ഓലനെ അരിയുന്നത് പോലെ കനം കുറച്ച് ചെറുതാക്കി അരിയുക. ഇതിലേക്ക് ഇഞ്ചി ചതച്ചതും ചുവന്നുള്ളി ചതച്ചതും പച്ചമുളകും ആവശ്യത്തിന് കറിവേപ്പിലയും 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/4 teaspoon മുളക് പൊടി, 1/4 teaspoon മല്ലിപ്പൊടി, 1/4 teaspoon പെരിഞ്ചീരകപ്പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി വയ്ക്കുക. ഇനി നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. 1/2 cup വെള്ളമൊഴിച്ച് 1/2 പാലും, 1/2 cup വെള്ളമൊഴിച്ച് 2/2 പാലും, 1/4 cup വെള്ളമൊഴിച്ച് 3/2 പാലും പിഴിഞ്ഞ് മാറ്റിവെക്കാം. വിളഞ്ഞ തേങ്ങയും അധികം മൂക്കാത്ത കുമ്പളങ്ങയാണ് ഈ കറിക്ക് ടേസ്റ്റ്. നേരത്തെ തിരുമ്മി വെച്ച കുമ്പളങ്ങ എടുത്ത് 3/2 പാലൊഴിച്ച് ഉപ്പിട്ട് അടുപ്പിൽ വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. മൂടി തുറന്ന് ഇളക്കി 2/2 പാലൊഴിച്ച് മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെച്ച് വേവിക്കുക. കുമ്പളങ്ങ വെന്ത് കഴിഞ്ഞാൽ തീ കുറച്ച് തിളവറ്റിയതിന് ശേഷം 1/2 pint ഒഴിച്ച് ചൂടാക്കി ഇറക്കുക. ഇനി നമുക്ക് താളിക്കാം. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒരു പാനിൽ എടുത്ത് അരിഞ്ഞുവെച്ച ചുവന്നുള്ളിയും കറിവേപ്പിലയും ഇട്ട് ഇളക്കുക. ചുവന്നുള്ളി ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ കറി നേരത്തെ പറഞ്ഞ കോമ്പിനേഷൻസ് വെച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. എന്നിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഒപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇത് നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന പ്രോത്സാഹനമാണ്. അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ കാണുവാൻ ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. Thank you for watching.